ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ രണ്ടാം ഘട്ടം ജനസമ്പർക്ക പരിപാടിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട എംഎൽഎ ശ്രീ വി.ഡി. സതീശൻ നമ്മോട് സംസാരിക്കും. ജനസമ്പർക്ക പരിപാടി വളരെ നൂതനമായ ഒരു പരിപാടിയാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ഏറ്റവും സാധാരണക്കാരുടെ നിരവധി പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വിതരണം ചെയ്യുന്ന ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള തുകയോ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുന്ന താൽക്കാലിക സഹായങ്ങളോ അല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രയാസങ്ങൾ നിയമത്തിൻ്റെ നൂലാമാലകൾ കൊണ്ടും മറ്റ് സാങ്കേതികമായ തടസ്സങ്ങൾ കൊണ്ടും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ധാരാളം പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ഒന്നാം ഘട്ട ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞതിന് ശേഷം ഏകദേശം 45 പുതിയ സർക്കാർ ഉത്തരവുകൾ ഇറക്കാൻ മുഖ്യമന്ത്രി മുൻകൈയെടുത്തത്. ആ 45 സർക്കാർ ഉത്തരവുകളുടെ അർത്ഥം അത് നടപ്പാക്കിയാൽ ഒരുപാട് ചുവപ്പ് നാടുകളിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരുപാട് ജീവിതങ്ങൾക്ക് മോചനമുണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അപ്പോൾ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അടുത്തറിയുകയും അത് നിയമനിർമ്മാണങ്ങൾ മുഖേനയും സർക്കാർ ഉത്തരവുകൾ മുഖേനയും അത്തരം പൊതുവായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഉള്ള ഒരുപാട് ഇൻഫർമേഷൻ വളരെ താഴെ തട്ടിൽ നിന്നുള്ള യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സാധാരണക്കാരുടെ അഭിപ്രായങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു മാർഗം. ഞാൻ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യമായി കാണുന്ന അതിനെയാണ്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ട് മനസ്സിലാക്കി അവയ്ക്ക് താൽക്കാലികമായ പരിഹാരം നിർദ്ദേശിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ ജനസമ്പർക്ക പരിപാടി കഴിയുമ്പോഴും പുതിയ ചില കാര്യങ്ങൾ ജനപ്രതിനിധികളും ഭരണാധികാരികളും പഠിക്കുകയും മനസ്സിലാക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പുതിയ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യമാണ്. കാരണം വ്യവസ്ഥിതിക്കൊരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ള നമ്മുടെ ധാരണകളെ തിരുത്തുന്നതാണ് ഈ പരിപാടി. ആ വ്യവസ്ഥിതിയെ മാറ്റിമറിച്ചുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് ഭരണത്തെ എത്തിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്.